ഹലോ, അസ്സലാമു അലൈക്കും. ഒന്ന് കേൾക്കണ്ടോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ആരെങ്കിലുണ്ടോ? വന്നു തുടങ്ങിയോ? സൗണ്ട് ഓക്കെ ആണ്, നോക്ക്. കേൾക്കണ്ടോ? കേൾക്കണ്ടല്ലോ അല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ മോളില് പറഞ്ഞതുപോലെ സത്യത്തില് പല ആളുകൾക്കും നമ്മുടെ പ്രവർത്തന രീതികൾ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളെ കുറിച്ചൊക്കെ തെറ്റായ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും നമ്മൾ എങ്ങനെയാണ് ചാരിറ്റി പ്രവർത്തനം നടത്താറുള്ളത് എന്ന്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ കേസുകളിലും ബാലൻസ് പൈസ വരുമ്പോൾ മാക്സിമം നമ്മൾ അവരുടെ ചെക്ക് തന്നെ ഉപയോഗിച്ച് മറ്റുള്ള രോഗികൾക്ക് എത്തിച്ചു കൊടുക്കും. അതല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്കിട്ട് അതുപയോഗിച്ച് നമ്മൾ മറ്റുള്ള രോഗികൾക്ക് അത് എത്തിച്ചു കൊടുക്കും. അത് കൊടുക്കുന്നതൊക്കെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ലൈവിലൂടെ കൃത്യമായിട്ട് നമ്മൾ എന്നും അത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായി വന്ന് മുഴുവൻ പൈസയുടെ കണക്കും നമ്മൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിയിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ടാണ് നമ്മൾ നടത്തിപ്പോകുന്നത്. അത് എന്താ പറയുക, എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണ് നമുക്ക് എതിരെ അനാവശ്യമായ പോസ്റ്റുമായിട്ട് വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അറിയാത്ത രീതിക്ക് പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് നമ്മൾ വളരെ ആഷിക് തോന്നിക്കലുണ്ടല്ലോ. ആഷിക്കെ നാളെ തിരുവനന്തപുരത്ത് നിന്ന് കാണാം കേട്ടോ, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പം ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി, നാളെ രാവിലെ അവിടെ ഉണ്ടാവും. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് നമ്മൾ അത് സമാധാനത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇതാണ് ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ പേജ്. ഇതിനകത്തേക്ക് ഒന്ന് പോയി നോക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഫിറോസിൻ്റെ പ്രവർത്തന രീതികൾ എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മളെ വിമർശിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളുകളാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രസ്ഥാനത്തിന് ലാഭം ഉണ്ടാക്കാനോ ഒരു സംഘടനയ്ക്ക് ലാഭം ഉണ്ടാക്കാനോ പ്രത്യേകമായി ഒരു മതത്തിന് ലാഭം ഉണ്ടാക്കാനോ അല്ല, മറിച്ച് കേരളത്തില് രോഗം കൊണ്ട് വലയുന്ന, വീടില്ലാതെ കഷ്ടപ്പെടുന്ന, വിഷമിക്കുന്ന ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് മാറാനാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ വിമർശിക്കുന്ന ആളുകളൊക്കെ നാളെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ട് അത്തരം ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളെ വിമർശിക്കുന്നവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലൈവുകൾ കാണിച്ചു കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണുള്ളൂ. കാരണം ഇന്നിപ്പോൾ മീഡിയ വണിലെ ചാനൽ ചർച്ച നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കാരണം ആ ചാനലിൽ വളരെ കൃത്യമായിട്ട് മുഴുവൻ രേഖകളോടുകൂടി തന്നെ ഞാൻ സംസാരിച്ചതൊക്കെ നിങ്ങൾ കണ്ടു. കാരണം നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെയും തെളിവുകൾ, രേഖകൾ, കൊടുക്കുന്നതിൻ്റെ വാങ്ങുന്നതിൻ്റെ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കാം. നമ്മൾക്കൊരു ട്രസ്റ്റ് ഇല്ല എന്ന ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇപ്പോൾ ട്രസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ട്രസ്റ്റിനൊരു അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് എന്ന് പറയാനൊരു മിസ്റ്റേക്ക് ഒരു ട്രസ്റ്റ് ആക്കാതെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒരു ട്രസ്റ്റ് ആക്കാനുള്ള ഒരു സമയം ഏതാനും, അതായത് ഒരു 2-3 മാസം വരെ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇതുപോലെ വേദനിക്കുന്ന രോഗികളുടെ പുറകെ നമ്മൾ ഓടി നടക്കുമ്പോൾ രാത്രിയും പകലും നോക്കണം. ഇപ്പം സമയം ഏകദേശം 11:30 ആയി. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ്. അവിടെ രണ്ട് കിഡ്നി, ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് കിഡ്നി പോയ ഒരു രോഗിയുടെ കേസ് അവിടെ ഉണ്ട്. ഒപ്പം തന്നെ 1-2 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം നമ്മൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു പക്ഷേ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളുടെ പുറകെ പോകാനുള്ള ഒരു സമയം കിട്ടുകയാണ് ഒരു പക്ഷേ ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര ഡിലേ ആയത്. പക്ഷേ ഇപ്പം നമ്മൾ ഫിറോസ് കുന്നംപറമ്പിൽ ചാരിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിനൊരു അക്കൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം നമ്മൾ ആ കാര്യങ്ങളൊക്കെ അതിലൂടെ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊന്നും തന്നെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടോ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പ്രവർത്തനവും ഇന്നുവരെ നടത്തിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ അറിയിച്ചുകൊണ്ട്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നമ്മളെ ഒറ്റപ്പാലത്തെ കേസില്, ആ കേസിലെ രണ്ട് കുട്ടികളെയും ഡിസ്ചാർജ് ആയത് ഇന്നലെയായിരുന്നു. പക്ഷേ നമുക്ക് ബാങ്ക് പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ, ചെക്ക് വഴി നിങ്ങൾ പൈസ കൊടുത്തോ എന്ന് പറഞ്ഞ സമയം മുതൽ
ഈ നേരം വരെ 200,000 രൂപ നമ്മൾ രോഗികൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അതിന് വന്ന ബാലൻസ് പൈസ കൊടുക്കാൻ ഒരുപാട് സമയങ്ങൾ വേണ്ട, കാരണം ആ പൈസയും കാത്ത് ഒരുപാട് രോഗികളാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, രാവിലെ ആ പൈസ ആ ചെക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ നമ്മൾ ചെക്കുമായി നേരെ പോയത് ചെറുപ്പളശ്ശേരിയിലുള്ള രതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി അവന് 500,000 രൂപയുടെ കുറവുണ്ടായിരുന്നു ആ പൈസ കൊണ്ട് കൊടുക്കാന്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ശ്വാസകോശം ചുരുങ്ങിയിട്ട് അതിന് ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിക്ക് എന്റെ വീട്ടിൽ വെച്ചാണ് 500,000 രൂപ കൊടുത്തത്. അത് കഴിഞ്ഞ് ഇന്ന് മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, കിഴക്കഞ്ചേരിയിലുള്ള ചെറുപ്പക്കാരനെ ക്യാൻസറായിട്ട് കാല് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ 500,000 കൊടുത്തത്. അതുപോലെ തന്നെ അതേ ചെക്ക് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒറ്റപ്പാലത്തെ കുടുംബത്തിനും 500,000 ചെക്ക് അതൊന്നു തന്നെ കൊടുത്ത് 200,000 രൂപയും നമ്മൾ ആ ചെക്കിലൂടെ അപ്പൊ തന്നെ കൊടുത്തു തീർത്തു എന്നുള്ളതാ. ഇതൊക്കെ കൃത്യമായിട്ട് എന്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഫേസ്ബുക്ക് സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ 1% പോലും തെറ്റായിട്ട് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാം അത്രയും പക്കയായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കാണാത്ത ആളുകൾക്കാണ് ഫിറോസ് കുന്നംപറമ്പിലിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അദ്ദേഹം എന്തിനാണ്, അത് കക്കാനാണോ പിടിക്കാനാണോ എന്നൊക്കെ തോന്നുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, നമ്മള് ചെയ്യുന്ന രോഗികളുടെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് കളവ്. കാരണം എന്താണെന്ന് വെച്ചാല് 500,000 രൂപ നിങ്ങൾ ക്യാഷായിട്ട് എന്റെ കയ്യിലേക്ക് താ എന്ന് പറഞ്ഞു വാങ്ങിയിട്ട് ആ പൈസനെ എനിക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ എനിക്കത് നിഷേധിക്കുകയും ചെയ്യാം. കാരണം എന്താ, തെളിവില്ല എന്ന രീതിക്ക്. പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണ്, അവരുടെ കയ്യിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കൃത്യമായ പ്രോപ്പർ ചാനലിൽ കൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ അക്കൗണ്ടിൽ നിന്നും എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി എന്റെ അക്കൗണ്ടിൽ നിന്നാണ് രോഗികൾക്ക് കൊടുക്കുന്നത്. ആ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് അക്കൗണ്ടിലൂടെ തന്നെ എല്ലാം കൊടുക്കുന്നത് കൊണ്ട് കൃത്യമായ രേഖകളുണ്ട്. ആർക്ക് കൊടുക്കുന്നു, എവിടേക്ക് കൊടുക്കുന്നു, എന്റെ അക്കൗണ്ടിലേക്ക് 500,000 വന്നു കഴിഞ്ഞാല് ആ 500,000 കൊടുത്തു എന്ന് എനിക്ക് തെളിയിക്കാൻ സ്റ്റേറ്റ്മെന്റിലൂടെ എനിക്ക് സാധിക്കും. ഒരു പക്ഷേ ക്യാഷ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ആർക്കും കൊടുത്തു. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ കയ്യിൽ ക്യാഷ് കിട്ടിയാലും അത് കൊടുക്കുമ്പോൾ നമ്മൾ അത് കൃത്യമായി എഴുതി വാങ്ങിയിട്ടാണ് കൊടുക്കല്. അവരെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങും, കൊടുക്കുമ്പോൾ കിട്ടി ബോധിച്ചു എന്ന് പറയും, രോഗിയുടെ എന്താ പറയുക മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എല്ലാം സുതാര്യമായിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫേസ്ബുക്കിനകത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഫേസ്ബുക്ക് കാണാത്ത ആളുകള്, നമ്മുടെ പേജ് വാച്ച് ചെയ്യാത്ത ആളുകള്, ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് നമുക്കെതിരെ പോസ്റ്റ് ചെയ്യുന്നത്. അത്തരം ആളുകളോട് മോശമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് പകരം സമാധാനത്തോടുകൂടി അവരോട് നിങ്ങളൊക്കെ സംസാരിക്കണം. സമാധാനത്തോടുകൂടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി അവരെ കൂടി നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഭാഗമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പിന്നെ ബാങ്കിന്റെ അവിടെ നമ്മളൊരു ലൈവ് ബാങ്കിന്റെ ലൈവ് ഇട്ടതൊക്കെയാണ് പല ആളുകളും പറഞ്ഞത്. അത് നിയമപരമായിട്ട് ബാങ്കിന്റെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ലൈവ് ഇട്ടിട്ട് 2 മണിക്കൂർ കൊണ്ട് ബാങ്ക് നമ്മുടെ പ്രശ്നങ്ങൾ തീർത്തു തന്നെങ്കിൽ, അതായത് 11 ദിവസമായിട്ടും തീരാത്ത പ്രശ്നം ആ ഒരൊറ്റ ലൈവ് പോസ്റ്റ് ചെയ്തപ്പോൾ വെറും 2 മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് തന്നെങ്കിൽ ആ 2 മണിക്കൂറേ വേണ്ടിയിരുന്നുള്ളൂ നമ്മുടെ ഈ പറയുന്ന നിയമങ്ങളൊക്കെ നടപ്പാക്കി വരാൻ. പക്ഷേ അത് വൈകിപ്പിച്ചത് കൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ലൈവ് ഇട്ടത്. കാരണം ആ വൈകിപ്പിച്ചത് എന്റെ അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പൈസയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പൈസയാണെങ്കിലോ 2-3 മാസം വൈകിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല, അത് അവിടെ കിടക്കും എന്നെങ്കിലും പറയാം. പക്ഷേ രോഗികൾക്ക് വന്ന പൈസ ആയതുകൊണ്ടാണ് അത് കൃത്യമായിട്ട്. നിങ്ങൾക്കറിയാം, നമുക്കൊരു പനിയോ തലവേദനയോ വയറിളക്കോ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് നടത്താതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിങ്ങനെ ഓരോ മണിക്കൂറും ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷമങ്ങളും വേദനകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു രോഗിക്ക് എത്ര പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ പൈസ വേണം. ആ പൈസ ഇവിടെ നിന്ന് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അത് വാങ്ങിയെടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തത്. അതല്ലാതെ
ഞാൻ ഒരിക്കലും സമരത്തിന് ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. പലരും പറയണ്ടായിരുന്നു സമരം ചെയ്യാനും അതല്ലെങ്കിൽ മറ്റുള്ള രീതിക്കൊക്കെ ആഹ്വാനം ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സമരം ചെയ്യാനല്ല, അതിന് മുന്നിൽ വന്ന് ഞാൻ പ്രതിഷേധിക്കും എന്നാണ്. എന്ത് പ്രതിഷേധമാണെന്ന് നിങ്ങൾക്കറിയാലോ, പൈസ തന്നില്ലെങ്കിൽ അത് കിട്ടുന്നവരെ പ്രതിഷേധിക്കും എന്നാണ്. ആരോടും ഞാൻ എന്താ പറയുക, മോശമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അതിന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്കും ഈ രോഗിക്കും ഉണ്ടായ അനുഭവമായിരിക്കും നാളെ നിങ്ങൾക്കും, അതുകൊണ്ട് നിങ്ങൾ പിൻവലിച്ച് വേറെ ബാങ്ക് നോക്കിക്കോ എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ തന്നെയുള്ള. അപ്പം അതുകൊണ്ട് ചർച്ചകളുടെ അനാവശ്യമായി അതിനെ തിരിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഇതാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാങ്കിന്റെ സോണൽ മാനേജർ വന്നപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആ രേഖകൾ പരിശോധിച്ച് 2 മണിക്കൂർ കൊണ്ട് പ്രശ്നം തീർത്തു തന്നു. ആ 2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ആ ഒരു പ്രശ്നത്തിനെ എനിക്കറിയില്ല, എന്തോ ഒരു രീതിക്ക് അത് കുറച്ച് നീട്ടിക്കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു. ഇനിയിപ്പോൾ അതൊരു വിഷയമല്ല. ഇപ്പോഴത്തെ വിഷയം ഇതാണ്, പല ആളുകളും പല രീതിയിലും നമ്മളെ അറിയാത്ത ആളുകൾ ഇതുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എന്തിനാണ്, എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളത് മാറ്റിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതറിയാത്ത ആളുകളാണ് ആ ചോദ്യവുമായിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം, വീണ്ടും ആ പഴയ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു വരുന്നുണ്ട്. ഫിറോസിന്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്, ഇന്നോവ കാറുണ്ട്, 2000 സ്ക്വയർ ഫീറ്റ് വീട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വീടിന്റെ ഫൗണ്ടേഷൻ വർക്ക് മുതൽ അത് ആര് ചെയ്തു തരുന്നു, ഇവര് ചെയ്തു തരുന്നു എന്നൊക്കെ ഞാൻ നിരന്തരം പറയുന്നതാണ്. ഇനി അറിയാത്ത ആളുകൾക്ക് ഞാൻ ഒന്നുകൂടി പറയാം, എന്റെ കയ്യിലുള്ള iPhone 10 Max ആണ്. അത് നമ്മുടെ എന്താ പറയുക, നെസ്റ്റോ ഗ്രൂപ്പിന്റെ പർച്ചേസിംഗ് മാനേജർ ഉണ്ട്, അദ്ദേഹമാണ് അതെനിക്ക് വാങ്ങിച്ചു തന്നത്. അതുപോലെ മുഹമ്മദക്കയാണ്, കണ്ണൂരുള്ള മുഹമ്മദക്കയാണ് ആ ഫോൺ വാങ്ങിച്ചു തന്നത്. ഇനി ഇന്നോവയുടെ കാര്യമാണെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിലുള്ള അഷറഫാണ് ഇന്നോവ വാങ്ങിച്ചു തന്നത്. അതുപോലെ തന്നെ എന്റെ വീടിന്റെ കാര്യമാണെങ്കിൽ അത് സൗദി അറേബ്യയിലെ ബക്കാല കൂട്ടായ്മയാണ് ആ വീട് എനിക്ക് നിർമ്മിച്ചു നൽകുന്നത്. ഇനി ഇതിന്റെയൊക്കെ കണക്കും കാര്യങ്ങളും വേണ്ടവരുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ അതും തരാം. അപ്പോൾ ദയവ് ചെയ്ത് അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരാൻ പാടില്ല. ഒപ്പം തന്നെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരണം. അറിയാത്ത ആളുകൾക്ക് നിങ്ങളും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം പല ആളുകളും നിങ്ങളുടെ ആളുകൾ, ഫിറോസിന്റെ ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ മോശമായ കമന്റ് വൈരാഗ്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇടുന്നത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. കാരണം സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന എനിക്കെതിരെ ആരോപണം ഉണ്ടാവുമ്പോൾ എന്നെ കുറിച്ച് എല്ലാം അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേദനിക്കും. ആ വേദനയാണ് അവരോട് കാണിച്ചത്. പക്ഷേ ഇനി നിങ്ങൾ അത്തരത്തിൽ കമന്റ് ഇടുന്നതിന് പകരം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കമന്റ് ഇടുക, എന്റെ പേജ് അവരോട് സന്ദർശിക്കാൻ പറയുക, എന്നിട്ട് അതിൽ നോക്കാൻ പറയാം. അപ്പോൾ ആ രീതിക്ക് പോയാൽ ഒരു പ്രശ്നമില്ല. ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ഭാവമെങ്കിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യട്ടെ, ഇതൊക്കെ തീരുമാനിക്കുന്ന പഠിച്ചവനാണല്ലോ. ഒരാളെ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും ഉയർത്താനും താഴ്ത്താനും ഒക്കെ തീരുമാനിക്കുന്ന പഠിച്ചവനാണ്. പഠിച്ചവൻ തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഫിറോസ് കുന്നംപറമ്പിൽ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നാളെ മുതൽ ഞാൻ ഉണ്ടാവൂല. നേരെ മറിച്ച് പഠിച്ചവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ ഇതുപോലെ തന്നെ നിലനിന്നു പോകും. അതിലൊന്നും യാതൊരു വിധ സംശയം വേണ്ട. എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ടിനും ആ ഒരു സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. ഇന്ത്യ വിഷന്റെ ചാനലില് എല്ലാ തെളിവുകളോടു കൂടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. പറയുന്നതിനൊക്കെ ആളുകൾ അനേകമുണ്ട്. എന്റെ സുഹൃത്തിന്റെ കേസിലാണ് ആ ബാങ്ക് ഇന്ത്യൻ മാനേജർ, അദ്ദേഹത്തിന് ഈ നിമിഷവും ഫിറോസിന്റെ പേരിൽ ജീവന് ഭീഷണി ഇപ്പോൾ പോകുന്നു. ഒരിക്കലുമില്ല, ബാങ്ക് മാനേജറെ ആരും ഒന്നും പറയില്ല. അത് സോണൽ മാനേജർ പറഞ്ഞത്, അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ബാങ്കിനകത്ത് എന്തോ ചാരിറ്റിയുടെ പേരിൽ എന്തൊക്കെയോ ആരൊക്കെ കുറച്ച് തട്ടിപ്പുകളോ കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേസിൽ അദ്ദേഹത്തിനൊരു പേടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് വൈകിപ്പിച്ചത് എന്നാണ് സോണൽ മാനേജർ പറഞ്ഞത്. എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞതും ശരിയായിരിക്കാനാണ് സാധ്യത. കാരണം നമ്മളെ വിമർശിക്കുന്ന ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ നമ്മളോട് ഉള്ളത് കൊണ്ടാണ്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് കൈയിട്ട് വാരുന്ന ഒരു സാധനം എന്ന രീതിയിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അല്ലേ. ചാരിറ്റി എന്ന് പറയുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് അതിനെ കാണുന്നു, ലക്ഷത്തിന് കമ്മീഷൻ പറഞ്ഞു വാങ്ങിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്കിടയിലാണ് ഞാനും ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. ഇത്തരത്തിൽ ചാരിറ്റിയെ എന്താ പറയുക, ഒരു ഒരു
ഒരു ബിസിനസ്സായിട്ട് കണ്ടു നടക്കുന്ന ആളുകൾക്കിടയിലാണ് നമ്മളും ചാരിറ്റി ചെയ്യുന്നത്. അപ്പോൾ അത്തരം ചാരിറ്റിയെ മോശമായിട്ട് ഉപയോഗിക്കുന്ന അത് കണ്ട് ജനങ്ങൾക്ക് ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ കള്ളന്മാരാണ് എന്നുള്ള ഒരു തോന്നല് വന്ന് തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ് അവരവിടെ പറഞ്ഞത്. പക്ഷേ നമ്മളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, അറിഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് ആ അറിവില്ലായ്മ എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാ ചാരിറ്റിയും പ്രവർത്തകരെയും പോലെയല്ല നമ്മുടെ ചാരിറ്റി പ്രവർത്തനം എന്ന് അവർക്ക് അറിയുമ്പോൾ നമ്മളെ എതിർത്ത ആളുകളൊക്കെ നമ്മളുടെ കൂടെ നിൽക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ കൂടെ നിന്ന് അവർ പ്രവർത്തിക്കും. നമ്മുടെ ഈ നന്മയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. നമ്മളെ എതിർത്തവരോ എന്നും ശത്രുക്കളായിട്ട് കാണേണ്ടതില്ല. അത് അറിയാത്തത് കൊണ്ട് അവർ ചെയ്തതാണ് എന്ന് മാത്രം നിങ്ങളെല്ലാവരും കരുതിയാൽ മതി. എന്താണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായവും സഹകരണവും ഒക്കെ ഇനിയും ഉണ്ടാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? പ്രവാസികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പാവപ്പെട്ട രോഗികൾ വഴിയാധാരമാകില്ല ഇൻഷാല്ലാ. വിമർശകർ കുരുക്കട്ടെ, പാവങ്ങളുടെ പടത്തലവനോടൊപ്പം എന്നും കൂടി ഉണ്ടാവും. പിന്നെ പലരും പറയുന്നത് ഫിറോസ് കുന്നംപറമ്പ് എന്നെ ഒരാൾ ദൈവമായിട്ട് കൊണ്ടു നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഒന്നാമത് ഞങ്ങളിങ്ങനെ ആൾദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകളല്ല. രണ്ടാമത്തെ കാര്യം അത്തരത്തിലുള്ള ഒരു രീതിക്ക് മുന്നോട്ട് പോകുന്നവരുമല്ല. ആൾദൈവം എന്ന രീതി നിങ്ങൾ മാറ്റിപ്പിടിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് സ്നേഹമാണ്, മനസ്സിനകത്ത് നന്മ ചെയ്യുന്ന ആളുകളോടുള്ള അമിതമായ സ്നേഹമാണ്. അതിനെ ഒരിക്കലും ഒരാൾദൈവത്തോടുള്ള സ്നേഹമായിട്ടല്ല കാണേണ്ടത്, ഒരു കൂടപ്പിറപ്പിനോടുള്ള ഒരു സ്നേഹമാണ്. നമ്മുടെ മക്കള് എന്താ പറയാ, നമ്മുടെ മക്കള് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ജനങ്ങൾ അംഗീകരിക്കുന്ന ആളായി മാറുമ്പോൾ ആ മകനോടുള്ള ആ മകളോടുള്ള വാപ്പാക്കുണ്ടാവുന്ന ഒരു സ്നേഹം, അതേ രീതിക്ക് ഒരു സഹോദരനോട് മറ്റു അവന്റെ അനുജനോട് അങ്ങനെ ഒരു സഹോദര മക്കൾക്കുണ്ട അത്തരം ഒരു സ്നേഹമാണ് പലർക്കും നമ്മളോടുള്ളത്. അതൊരു സ്നേഹം പ്രകടിപ്പിക്കലാണ്. അതിനകത്ത് പലരും പറയുന്നുണ്ടായിരുന്നു ഫിറോസ് കുന്നംപറമ്പിൽ പോകുമ്പോൾ കൈകൾ കോർത്തു പിടിച്ച് മനുഷ്യ ചെങ്ങല പോലെയാക്കി ആ ജനങ്ങൾക്കിടയിലൂടെ ഫിറോസ് കുന്നംപറമ്പിൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ആൾദൈവം എന്നുള്ള രൂപത്തേക്കൊക്കെ കമന്റ് ഞാൻ കണ്ടു. അത് സ്നേഹം കൊണ്ടാണ്. പിന്നെ അവരെ ഇങ്ങനെ ആക്കി പിടിക്കുന്നതൊക്കെ നമുക്ക് കടന്നു പോകാൻ വഴിയൊരുക്കലാണ്. അപ്പൊ അതൊക്കെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് ആരാധകരോ അങ്ങനെ ഒന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കലാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾക്കൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഓരോ സമയം. നിങ്ങൾക്കറിയാം, പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ലാഭമില്ലാതെ ഫിറോസ് കുന്നംപറമ്പിൽ ഈ പരിപാടിക്ക് നിൽക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇതിനകത്ത് കിട്ടിയ ലാഭം ഇന്ന് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെ മനസ്സിലും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും സ്നേഹം കിട്ടുന്നുണ്ട്, അതൊരു ലാഭമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ആവശ്യങ്ങൾക്കൊക്കെ എന്നെ സഹായിക്കാൻ എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്, അത് ലാഭമാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ലാഭം. ഇതിന്റെ അപ്പുറത്തേക്കൊരു ലാഭം എന്ന് വെച്ചാല് അത് ഈ പൈസ മാത്രമാണ് ലാഭം എന്ന് കണക്കാക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് പറയാണ്, മനസ്സിനുണ്ടാവുന്ന സന്തോഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ലാഭം. നിങ്ങൾ എത്ര കോടി കൊടുത്താലും കിട്ടാത്ത ഒരു സാധനമാണ് മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോ എന്റെ ലാഭം ഓരോ ജീവനുകളെയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ തീർക്കുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് ചാരിറ്റിയിൽ എനിക്കുള്ള ലാഭം. ഈ ലാഭത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്താണെങ്കിലും ഏകദേശം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സമാധാനമായി നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.